എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല. അപ്പൊ ഞാൻ ആ അഭിനയം അറിയത്തില്ല, ചിലപ്പോ ബൈ ചാൻസിൽ ഇനി എന്തെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കാശ് ലാഭിക്കാനോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ എന്തെങ്കിലും പറഞ്ഞാലോ അങ്ങനെയൊക്കെ അവനെനിക്ക് ഒന്നോ രണ്ടോ പിടി ഉണ്ടായിക്കോട്ടെ, ഒരു പിടിയിൽ നിർത്തണ്ട. എടി പൊടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഹേർട്ടാവും. അതിപ്പോ എന്റെ കോളേജിൽ പഠിച്ച ആൾക്കാർ, എന്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എടി എന്നൊക്കെ വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ആ സമയം നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നിൽക്കുമ്പോൾ ഒരാൾ കയറി എടി എന്ന് വിളിച്ചാൽ എനിക്കത് ഭയങ്കര ഹേർട്ടാണ്. എന്റെ ലൈഫ് ഒരു തുറന്ന പുസ്തകമാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കാനോ അല്ലെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാനോ ശ്രമിക്കുന്ന ഒരാളല്ല. നമസ്കാരം. മലയാളത്തിലെ യുവ വനിതാ നിർമ്മാതാവും മികച്ച അഭിനേത്രിയുമായ സാന്ദ്ര തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാന്ദ്ര. നമസ്കാരം. പുതിയൊരു ചിത്രം കൂടി എത്തുകയാണ്, കള്ളൻ ഡിസൂസ. ഒരു 4-5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു അല്ല, ഞാൻ ഇടയ്ക്കാട് ബറ്റാലിയൻ എൻ്റെ ഇടയിൽ ചെയ്തിരുന്നു. ഞാനല്ല, എൻ്റെ ഫാദർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫാദറിന്റെ തന്നെ പ്രൊഡക്ഷനിലുള്ളതാണ് ഇത്, കള്ളൻ ഡിസൂസ. എന്താണ് കള്ളൻ ഡിസൂസ്? ഞാൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്റ്റീവായിട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 4-5 വർഷമായി. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ അവസാന പടത്തിന് ശേഷം പിന്നെ അങ്ങനെ സാന്ദ്ര തോമസ് എന്നുള്ള ഒരു പേരില്ല ഇപ്പോൾ. ഇല്ല, ഞാൻ ആക്റ്റീവായിട്ട് വന്നിട്ട് കുറച്ച് നാളായി. ഇപ്പൊ എന്റെ ഫാദറിന്റെ പ്രൊഡക്ഷനിലുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു സൗബിന്റെ പഴയ ഒരു കഥാപാത്രമാണ് കള്ളൻ ഡിസൂസ, ചാർലി എന്ന സിനിമയിൽ ചെയ്ത ഒരു ആ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ആ പേര് എടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ സിനിമ കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു സിനിമയാണ്. ഇതിന് ഇതിൻ്റെതായ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്, ഒരു ആ ഒരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ട്, ഒരു വളരെ നല്ലൊരു എന്താ പറയുക, ഒരു കോമഡി എന്റർടൈനർ സിനിമ. കോമഡി കുടുംബചിത്രം. അതെ, കോമഡി കുടുംബചിത്രം അങ്ങനെ തന്നെ. പക്ഷേ ഹരീഷ് കണാരൻ അല്ലെങ്കിൽ സുരഭി ലക്ഷ്മി ഇവരൊക്കെ സാധാരണഗതിയിൽ അവരൊക്കെ കോഴിക്കോടൻ ഭാഷകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു സീൻസ് ആയിരുന്നു കാണാൻ ഇരുന്നത്. അപ്പൊ ഇപ്പം ഇതിന്റെ ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് നേരെ വ്യത്യസ്തമായി അവരെ വേറൊരു തരത്തിൽ പ്ലേസ് ചെയ്തേക്കാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെ അവരുടെ ഒരു ഭാഷയൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന സിനിമയല്ല ഇത്. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ മുതലേ കണ്ടിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, കള്ളൻ പോലീസ് സാധനം. ആ കള്ളൻ പോലീസ് കളിയാണ് ഇതിനകത്തെ. പോലീസ് കള്ളനും പോലീസും കളിയില്ലേ, അതാണ് ഈ സിനിമയുടെ ഒരു ടോട്ടൽ, അതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ അവരുടെ ഒരു ലാംഗ്വേജോ അല്ല അവരുടെ ഒരു സ്ലാങ്ങോ അല്ലെങ്കിൽ അവരെന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു പെർഫോമൻസോ അതൊന്നും അല്ല ഇവിടുത്തെ ഇതന്നെ. ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സിനിമയുടെ ആ ഗ്രാഫ് തന്നെയാണ്. വളരെ നന്നായിട്ട് ഒരു സിനിമയുടെ എന്താ പറയുക, കോമഡിക്ക് കോമഡി, ഫാമിലി ഡ്രാമയ്ക്ക് ഫാമിലി ഡ്രാമ, ഇമോഷൻ ഇമോഷൻ, എല്ലാ സാധനവും കുട കലർത്തി ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന അങ്ങനൊരു സിനിമയാണ്. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഒരുപോലെ കണക്റ്റ് ആവും. കാര്യം ഇത് എൻ്റെ വീട്ടിലും ഉണ്ടല്ലോ, അല്ലെ എനിക്കറിയാവുന്ന ഒരാളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അല്ലെ എല്ലാവർക്കും ഒരു കള്ളന്മാരുടെ എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ. ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലെ കള്ളനും അങ്ങനെ ഒരു അതിഭീകര കള്ളനല്ല, നന്മ നിറഞ്ഞ കള്ളൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മറ്റുള്ളവർ അർഹതയില്ലാത്തത് ആഗ്രഹിക്കുന്ന ഒരു കള്ളനല്ല. അതുപോലെ തന്നെ ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ ഒന്നാമത് ഒന്നാം തരംഗം കഴിഞ്ഞു. പക്ഷേ ഈ ഷൂട്ടിംഗ് എനിക്ക് തോന്നുന്നു 2019 സിനിമയാണ്, പിന്നീട് ആ രണ്ടാം വേവിന്റെ ഇടയിൽ റിലീസ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് നടന്നിട്ടില്ല. ഇപ്പൊ ഈ മൂന്നാം വേവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒമിക്രോണിന്റെ ഒരു പ്രശ്നങ്ങളും സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ OTT വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പല സിനിമകളും OTT പോവുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ റിസ്ക് എടുത്ത് ഈ ഒരു സിനിമ ഇപ്പൊ തിയേറ്റർ സിനിമയാണ്? ഇത് ഒരു ഫാമിലി കോമഡി സിനിമയാണ്. അപ്പം അത് കൂടുതലും OTT വർക്കാവുന്നത് ഒരു ത്രില്ലർ സിനിമകളാണ്. അപ്പം അതിനേക്കാളും ഈ കോമഡി സിനിമ തിയേറ്ററിൽ ഇറങ്ങേണ്ട സിനിമയാണ്. മാത്രമല്ല ഇതിൻ്റെ നമ്മൾ സാറ്റലൈറ്റും ഡിജിറ്റലും ഒക്കെ ഓൾറെഡി കൊടുത്തത് കാരണം നമുക്കിത് തിയേറ്ററിൽ തന്നെ ഇറക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് വന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ പടം കഴിഞ്ഞിട്ട് 2 വർഷം പടം ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അപ്പം തന്നെ ഞാൻ ഇക്ഷ ഇഞ്ഞ എന്ന എല്ലാം വരച്ച് കഴിഞ്ഞു. അങ്ങനെയാണ് ഇത് റംഷിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കത് ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം പരിധി വരെ നമ്മളിത് ഹോൾഡ് ചെയ്തു. അതിനുശേഷം അത് റംഷിക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇപ്പം ഇതൊരു കോ പ്രൊഡക്ഷൻ ആണ്. അങ്ങനെ സിനിമ ഇപ്പം തിയേറ്ററിലേക്ക് എത്തി. എങ്ങനെയാണെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ പോലും നമുക്ക് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. പുതുമുഖ സംവിധായകരെ നേരത്തെയും സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ സാന്ദ്ര തോമസ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണയും ഒരു പുതുമുഖ സംവിധായകനാണ് ജിത്തു കെ ജയൻ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സംവിധായകന്റെ ഈ ഒരു? സംവിധായകൻ മാത്രമല്ല, ഈ സിനിമയിൽ ഒരുപാട് ഡെബ്യൂട്ടൻസ് ഉണ്ട്. അതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ എഡിറ്റർ, ഇതിൻ്റെ ക്യാമറമാൻ, ഇതിൻ്റെ ഇനി ഓരോ ഏരിയാസിലും ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാം പുതിയ ആൾക്കാരാണ്. അതിനകത്ത് ഈ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ആക്ടേഴ്സിൽ പോലും ഈ മേജറായിട്ടുള്ള 4 പേരൊഴിച്ചാൽ, അതായത്
സൗബിൻ, ഹരീഷ് കണാരൻ, ദിലീഷ് പോത്തൻ, സുരഭി എന്നുള്ള നാല് പേരൊഴിച്ചാൽ ബാക്കി ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പുതിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിയേറ്റർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല 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 പുതിയ പുതിയ ടാലൻ്റ് ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. എനിക്ക് എനിക്ക് സിനിമ ചെയ്യുന്നതിൽ എൻ്റെ കിക്ക് എന്ന് പറയുന്നത് അതാ, പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുക, അവരിൽ അവരിൽ വിശ്വസിച്ച് അവർ അവരുടെ ടാലൻ്റ് മറ്റുള്ളവർ തിരിച്ചറിയപ്പെടുമ്പോൾ അതൊക്കെ ആയിരിക്കും കാര്യം. നമ്മൾ ഈ കഴിവ് തെളിയിച്ച ആൾക്കാരെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ എനിക്കൊരു മണി മേക്കിംഗ് പ്രോസസ്സ് മാത്രമാകും ഇത്. അതല്ലാതെ എനിക്ക് എന്നെ കൊണ്ടാവാവുന്ന ഹെൽപ്പ് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കിപ്പോൾ എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? നമ്മൾ മറ്റുള്ളൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ, നമ്മളൊരാളെ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരാളെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അതേ ഫീലാണ് എനിക്ക് പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ കിട്ടുന്നത്. അതാണ് എൻ്റെ കിക്ക് എന്ന് പറയുന്നത് സിനിമ ചെയ്യുന്നതിൽ. പക്ഷെ സംവിധായകൻ പറയണ്ട, ഇതിനകത്ത് തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറെ കൂടെ അഭിനയിച്ച് അവരുടെ ഫ്രെയിമിലേക്ക് ക്യാമറ വെക്കുക എന്നതായിരുന്നു എടുത്തേക്കുന്നത്. അല്ലാതെ ഒരു ഫ്രെയിം കൊടുത്ത് അതിനകത്ത് അഭിനയിപ്പിക്കല്ലായിരുന്നു എന്ന്. അതൊക്കെ ഒരുപാട് സിനിമയ്ക്ക് ഗുണം ചെയ്തു തോന്നുന്നു. സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ ഓഫ് ആക്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ്. കുറച്ചും കൂടെ ഈ ആക്ടേഴ്സിന്റെ ഇതിനകത്ത് വേറൊരു ഡ്രോബാക്കും കൂടെ ഉണ്ട്. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു ഒരു എന്താ പറയുക, ഒരു 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 സീൻ വായിക്കുമ്പോൾ അവർ അവർ നമ്മളൊരു സാധാരണ മനുഷ്യൻ അല്ലെ, ഒരു സാധാരണ മനുഷ്യൻ റിയാക്ട് ചെയ്യുന്ന പോലെയോ അല്ല അവരുടെ ഒരു അഭിനയ രീതിയോ ആയിരിക്കില്ല ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ചെയ്യുക. അവർക്ക് ഇച്ചിരി കൂടി ഇമോഷൻസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടെ അത് പൊലിപ്പിക്കാൻ ശ്രമിക്കും. അത് അതൊക്കെ അതൊക്കെ റൈറ്റ് ബാലൻസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ജിത്തുവിൻ്റെ കഴിവാണ്. അപ്പം അത് അതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചില ഈ നമ്മൾ തിയേറ്റർ ആർട്ടിസ്റ്റിന് സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ട്. കാര്യം ഈ സിനിമയും രണ്ടും ഇതിലാണ് നിൽക്കുന്നത്. തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കണം. കാര്യം അങ്ങ് ദൂരെ ഇരിക്കുന്ന ഓഡിയൻസ് വരെ കേൾക്കുന്ന, ഞാൻ നാടകം ചെയ്തിട്ടുള്ള ഒരാളാണ്, അപ്പം എനിക്ക് അറിയാം നമ്മൾ വളരെ ഒച്ചത്തിൽ സംസാരിക്കുക, നമ്മൾ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കുക, ഇതൊക്കെ തിയേറ്ററിന്റെ ഭംഗി. സിനിമയിൽ അത് വേണ്ട, വളരെ സട്ടിലായിട്ട് ചെയ്താൽ മതി. അപ്പം അത് ക്യാമറ അത്രയും നമ്മളെ സൂം ചെയ്ത് എടുത്തോണ്ടിരിക്കണം. പക്ഷെ ആ സമയം നമ്മൾ സ്റ്റേജിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ആൾ നമ്മുടെ മുഖത്തെ, നമ്മുടെ ഒരു വിഷമം തിരിച്ചറിയണേ നമ്മൾ അത്രയും ആക്ട് ചെയ്താലേ കാണുകയുള്ളൂ. അപ്പം അതിൻ്റെതായ റൈറ്റ് ബാലൻസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഒരു നല്ല സംവിധായകൻ മീഡിയേറ്റ് ചെയ്ത് അത് കൊണ്ടുവന്നെങ്കിൽ മാത്രം നടക്കുള്ളൂ. അത് ജിത്തുവിൻ്റെ കഴിവാണ്. തീർച്ചയായിട്ടും നല്ല തിയേറ്റർ ആർട്ടിസ്റ്റുകൾ സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ടു നോക്കിയിട്ടുണ്ട്. ഷഹബാസ് അമന്റെ ഒരു പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് നല്ല ഗാനങ്ങൾ ചിത്രത്തിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഷഹബാസ് അമന്റെ പാട്ട് മാത്രമല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടറും പുതിയ ആളാണ്. ഇപ്പം ക്യാമറമാൻ ആണെങ്കിൽ എൻ്റെ കോളേജ് മേറ്റ് ആണ്, പുതിയ ആളാണ്. മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ലിയോ ടോം. ലിയോ അതും ഈ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ ഓരോ പുതിയ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ലിയോയുടെ പാട്ടുകളുടെ രീതിയും വ്യത്യസ്തമാണ്. ഇപ്പം ഷഹബാസ് അമൻ പാടിയ പാട്ട് വേറെ, പ്രശാന്ത് എന്ന് പറഞ്ഞ വേറൊരു മ്യൂസിക് ഡയറക്ടർ ചെയ്തേക്കുന്നതാണ്. ഇപ്പം ലിയോ ചെയ്ത ഒരു പാട്ട് കഴിഞ്ഞ ദിവസം വളരെ ഹിറ്റായി, കിതാബ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് പാടിയേക്കുന്ന പാട്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇതുണ്ട്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് BGM ചെയ്തേക്കുന്നത് കൈലാസ് മേനോനാണ്. കൈലാസും വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ചെയ്തേക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. എൻ്റെ അടുത്തേക്ക് വളരെ എന്താ പറയുക, സിനിമ തുടങ്ങുന്നതിന് ഒരു 2-3 ആഴ്ച മുമ്പ് വന്ന സിനിമയാണെങ്കിൽ പോലും എന്നെ കൊണ്ടാവാവുന്നത്ര പുതിയ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ടെക്നീഷ്യൻ വൈസ് ആണെങ്കിലും എല്ലാം പുതിയ ആൾക്കാർക്ക് മാക്സിമം അവസരം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തേക്കുന്നത്. പുതിയ പ്രൊജക്ടുകളായിട്ടുണ്ട്, പുതിയ പ്രൊജക്ട് ആയിട്ടുണ്ട്, 3 പ്രൊജക്ട്സ് ആയിട്ടുണ്ട്, ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി അതിൽ നിന്ന് നേരെ മാറി വേറൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അടുത്ത ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളുടെ ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു സൈബർ അറ്റാക്ക് വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തായിരുന്നു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പോസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നോ അതിനൊരു എന്താ പറയാ, ഇത് എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ അറിഞ്ഞോളും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് കമന്റ്സ് വന്നു തുടങ്ങിയപ്പോഴൊന്നും ഞാൻ മൈൻഡ് എന്നോട് എല്ലാരും പറയുന്നുണ്ട്, സാൻഡ്ര ഒന്നില്ലേ ആ പോസ്റ്റ് റിമൂവ് ചെയ്യും.
ഞാൻ വളരെ സത്യസന്ധമായിട്ടിട്ടൊരു പോസ്റ്റാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്നിട്ടൊരു പോസ്റ്റാണ്. അപ്പം ഞാൻ എന്തിനത് ഡിലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിച്ചത്. ഞാനിവിടെ ആരും സപ്പോർട്ട് ചെയ്തല്ല ഇട്ടേക്കുന്നത്, എനിക്ക് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടാനുണ്ടോ? ഒന്നുമില്ല. അപ്പം ഞാൻ എന്തിനത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എന്നെ വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു അത് റിമൂവ്, ഒന്നില്ല റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. അപ്പം ഇത് രണ്ടും വേണ്ട, എന്തിനാണ് എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ മനസ്സിലാക്കിക്കോളും എന്നുള്ളൊരു ഇതായിരുന്നു എനിക്കിൻ്റെ. പക്ഷേ ആദ്യത്തെ കുറച്ച് കമൻസ് വന്നത് നമ്മളെ അറിയാത്ത ആൾക്കാരായിരുന്നു, അതായത് ഒരു പരിചയമില്ലാത്ത കുറച്ച് പേര്, അതായത് സമൂഹ മാധ്യമങ്ങളിൽ കയറിയിരുന്ന് ഇങ്ങനെ ചൊറിയാനിരിക്കുന്ന കുറച്ച് പേര് കയറിയിരുന്ന് പോസ്റ്റ് ഇട്ട്, അത് അവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് തന്നെ ഇങ്ങനെയാണ്, പോസ്റ്റ് ഇടുക, അതിന് കമൻറ്റ് ഇടുക, ആ കമൻറ്റിന് റിപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ളൊരു ഇതാണ്. അങ്ങനെയുള്ളവരിട്ട് അതിൻ്റെ ഇടയിൽ കമൻസ് വന്നു. അപ്പം സാധാരണക്കാരായ ആൾക്കാർ വിചാരിച്ചു എന്താ ഓ അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അതിനെ ഫോളോ ചെയ്തായി ബാക്കിയുള്ള കമന്റ്സ് എല്ലാം. അപ്പോഴും ഞാൻ ഇത്രയും കമന്റ്സ് ഇങ്ങനെ, അതും സ്ത്രീകളാണ് കമന്റ് ചെയ്തത്, അതാണ് എനിക്ക് കൂടുതൽ വിഷമായത്. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ എന്തിനാ ക്ലാരിഫിക്കേഷൻ കൊടുക്കുക, എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാരോട് എനിക്ക് ക്ലാരിഫിക്കേഷൻ. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു പഴയ ഒരു ബാക്ക് ഹിസ്റ്ററി ഫുൾ എടുത്ത് നോക്കിയാൽ പോലും ഞാൻ ഒന്നിനും ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പോയിട്ടില്ല ഒരു കാര്യത്തിനും. എനിക്ക് അങ്ങനെ എന്നെ മനസ്സിലാക്കുന്നവർ എൻ്റെ കൂടെ നിന്നോളും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും എനിക്ക്. അത് തെറ്റിപ്പോയെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഓർത്തു എന്തിനാ ഞാൻ എനിക്കതിന് ആവശ്യം, അതേ സ്റ്റാൻഡിൽ തന്നെ സ്ട്രോങ് ആയി നിന്ന് ഞാൻ. മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും മാനസികമായി തകർന്നു. ഇത്രയും സൈബർ ബുള്ളിയിങ് വന്നപ്പോൾ ഉളുപ്പുണ്ടോ സ്ത്രീയെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പം എന്തിന് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, എന്തിനാണ് ഇങ്ങനെ അങ്ങനെ നമുക്കറിയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാനസികമായി കുറച്ച് ഡൗണായി. ഡൗൺ ആയപ്പം എനിക്കത് മനസ്സിലാവുന്നില്ല, പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വൈബ് കിട്ടി. ഞാനത് എനിക്ക് ഞാൻ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം അത് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചാലും എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത്. അല്ല, തുടക്കം മുതൽ ഈ പറഞ്ഞ അതിജീവിതയായ സ്ത്രീക്കൊപ്പം പല അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നുണ്ടായിരുന്നു. മറിച്ച് ചിന്തിക്കേണ്ട കാര്യം എന്താണുള്ളത്? എന്തെങ്കിലും ഒരു റീസണിങ് വേണ്ടേ? ഒരു റീസണും ഇല്ലാതെ മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ട് പിള്ളേരുടെ അമ്മ അതൊന്നും നോക്കണ്ട, രണ്ട് പെൺകുട്ടികളുടെ അമ്മയെന്ന് ഒന്നും നോക്കണ്ട. ഞാനൊരു സ്ത്രീയല്ലേ, ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ആ ഞാൻ എന്തിന്, എൻ്റെ സ്റ്റാൻഡ് അതല്ല. അത് എനിക്ക് അറിഞ്ഞൂടെ, ആളുകൾ തെറ്റിദ്ധരിച്ചു. പിന്നെ നമുക്ക് എല്ലാരെയും പോയി തിരുത്താൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പം എനിക്കിതിന് മുമ്പ് അഞ്ചാറ് വർഷം മുമ്പ് ഒരു വലിയ ഇഷ്യൂ ഉണ്ടായപ്പോ പോലും അന്നും ഞാൻ ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല ആർക്കും. ആ അന്നും എന്റെ സൈഡ് ആരും കേട്ടിട്ടില്ല. അന്ന് എന്റെ എനിക്ക് എന്റെ ഏറ്റവും വലിയ അന്നത്തെ എന്റെ ടെൻഷൻ എന്ന് പറയുന്നത് എന്റെ മക്കളിത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഇങ്ങനെ തല്ലുപിടിച്ച ആളല്ലേ, ഇങ്ങനെ നടന്നതല്ലേ, എന്റെ മകളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന എന്റെ കുട്ടികൾ ഇതെങ്ങനെ ഈ സമൂഹത്തിനെ ഫേസ് ചെയ്യും എന്നുള്ളതായിരുന്നു എന്റെ ടെൻഷൻ. അതേ സ്ഥാനത്താണ് എനിക്ക് ആ കൊച്ചിനെ കണ്ടത്, ആ കൊച്ചിനെ എനിക്ക് അതേപോലെയാണ് ഫീൽ ചെയ്തത്. അപ്പം അത് മാത്രമാണ് ഞാൻ അവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് ആളുകൾ തിങ്ക് ചെയ്തായിരിക്കും, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ആലോചിച്ചു, ഞാനൊരു അമ്മ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് അത് എഴുതിയത്. ചില ഈ തെറ്റിദ്ധരിച്ച ആൾക്കാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പക്ഷേ സൈബർ ബുള്ളിങ് എന്താ മനസ്സിലായി, ഭയങ്കരമായിട്ട് നമ്മൾ. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, എനിക്കേ ഈ അവസ്ഥയെങ്കിൽ അതിഭീകരമായ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അത് നമ്മൾ അറിയാതെ പോലും മറ്റുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ മാനസികമായി തകർത്ത് കളയാണ്, ഇതിലും വലിയ ദ്രോഹം എന്താ? നമുക്ക് അവരെ ഇതിലും കുത്തിക്കൊല്ലാം, കുത്തിക്കൊല്ലുന്ന ഇതിലും നല്ലത്. കഴിഞ്ഞ ദിവസം പിന്നെ ഈ പറഞ്ഞ WCC ഒരു പരാതി നൽകിയായിരുന്നു ഈ വുമൺസ് കമ്മീഷൻ, അതായത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇപ്പോഴും മലയാള ഇൻഡസ്ട്രിക്കകത്ത് ഈ പറഞ്ഞ സ്ത്രീകൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നില്ലേ? ഓ ഉണ്ട്, അത് ഞാൻ എല്ലായിടത്തും പറയണ്ടല്ലോ. ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്ന ഏറ്റവും എന്താ പറയുക ഒരു കമാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ഞാൻ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ നിൽക്കുന്നവരെന്താ അനുഭവിക്കുന്നുണ്ടാവും? അതൊക്കെ ശരിയാണ്. ഈ ഇൻഡസ്ട്രി എന്നല്ല, ഏത് ഇൻഡസ്ട്രിയിലായി പ്രശ്നങ്ങളില്ലാത്തത്? ഒരു ഏതെങ്കിലും ഒരു ഓഫീസ് എടുത്താൽ ഒരു സ്ത്രീക്ക് പ്രശ്നമില്ലാണ്ടിരിക്കും. അതിനെല്ലാം ഫേസ് ചെയ്യണം, ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. ആ സമയം നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ടോർച്ചർ ചെയ്താൽ അത് നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ റിയാക്ട് ചെയ്യാൻ തന്നെ വേണം. ഇത്
ഇപ്പൊ പല കാര്യങ്ങളിലും ഡബിൾ സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കാര്യം എനിക്കുള്ളൂ. അതായത് നമ്മുടെ കാര്യം വരുമ്പോൾ ഒരു സ്റ്റാൻഡും വേറെ വല്ലവരുടെ കാര്യം വരുമ്പോൾ വേറെ സ്റ്റാൻഡും എടുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത്തരത്തിൽ ഇപ്പം ഈ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ കണ്ടത് മണിയമ്പള രാജചേട്ടനും കൂടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു പ്രൊഡ്യൂസറായ നിലക്ക് നമുക്ക് പലരിടത്തും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നേരത്തെ. അപ്പൊ ഇനി ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഈ WCCയുടെ പിറവിയോ അല്ലെങ്കിൽ ഈ ഒരു കേസോ അതുകൊണ്ടൊക്കെ ഒരു മാറ്റം WCC ഒന്നും അതിനൊരു സൊല്യൂഷൻ അല്ല. അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരു ലീഗൽ ബോഡി തന്നെ വരണം ഇവിടെ. ഇപ്പൊ അവരൊരു കംപ്ലൈന്റ് സെല്ല് വേണം എന്ന് പറയുന്നു, ഓരോ സെറ്റിലും അത് വേണമെന്ന് പറയുന്നു. നമ്മുടെ സെറ്റിൽ ഇപ്പൊ എന്റെ സെറ്റിൽ ഞാൻ തന്നെ കംപ്ലൈന്റ് സെല്ലിന്റെ ആളായിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യമായിരിക്കുന്നു? അതിനകത്ത് എന്തെങ്കിലും അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നുണ്ടോ? അവിടെ നമ്മുടെ സെറ്റിലെ തന്നെ ഒരാളെ പിടിച്ച് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളെ തന്നെ പിടിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇത് ഇത് ഇതുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അതിനൊരു ലീഗൽ ബോഡി വരണം. അത് ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് വരേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സാധനം വരേണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ പ്രശ്നം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാർ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഈ പറയുന്നത് പോലെ WCCയോ അല്ലയോ ഈ പറയുന്ന പോലെ ഒരു സെറ്റിൽ ഒരു കംപ്ലൈന്റ് സെല്ലിൽ ഉണ്ടാക്കുന്നതോ ഒന്നും അല്ല അതിൻ്റെ സൊല്യൂഷൻ. അതിൻ്റെ സൊല്യൂഷൻ ഒരു ലീഗൽ ബോഡി വരണം. അത് അതിനകത്ത് സ്ത്രീകൾ ഉണ്ടാവണം. മാത്രമല്ല ഈ പറയുന്ന പോലത്തെ ഏത് അസോസിയേഷൻ വേണേലും എടുത്തോളൂ, അമ്മയൊഴിച്ച് വേറെ ഒരു അസോസിയേഷനിലും ഒരു സ്ത്രീ ഇല്ല. ഇപ്പം ഞാൻ 10 വർഷമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പറാണ്. ഞാൻ ഇതുവരെ അവിടെ അവിടെ നമ്മളെ ഒന്നും കൺസിഡർ പോലും ചെയ്യില്ല. അവിടെ നിന്നും ഒരു അസോസിയേഷനിലും ഒരു സ്ത്രീകൾക്കും പറയുന്നില്ല. എനിക്കൊരു പ്രശ്നം എനിക്കവിടെ പറയാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോട് പറയും? ഞാൻ പറഞ്ഞാൽ അവർ തിങ്ക് ചെയ്യുന്നത് മെയിൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് ഹേർട്ടായേക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിലായിരിക്കും ചിലപ്പോൾ എനിക്ക് ഹേർട്ടായേക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എടി പൊടി എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഹേർട്ടാവും. അതിപ്പോൾ എൻ്റെ കോളേജിൽ പഠിച്ച ആൾക്കാർ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എടി എന്നൊക്കെ വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ആ സമയം നമ്മൾ പ്രൊഫഷണലായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ കയറി എടി എന്ന് വിളിച്ചാൽ എനിക്കത് ഭയങ്കര ഹേർട്ടാണ്. അതൊരു ആണിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ കുഴപ്പം, നീ പെണ്ണല്ലേ, നിന്നെ എടി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും എന്നല്ലാണ് ജയിക്കുന്നത്. അത് അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ അത് ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ഹേർട്ടാവുന്ന സാധനം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അതൊരു സ്ത്രീ തന്നെയായിരിക്കണം അപ്പുറത്തിരിക്കുന്നത്. അപ്പൊ ഒരു അത് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളിലും ഇപ്പം ഇവര് ഇപ്പൊ WCC ഉന്നയിച്ചിട്ടുള്ള പല കാര്യങ്ങളും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈക്വൽ പേ എന്ന് പറയുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സാധ്യമായ കാര്യമാണ്. അതെങ്ങനെയാണ് പോസിബിൾ ആവുക? ഞാനിപ്പം 5 ചേച്ചിക്ക് കൊടുക്കും, വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തോളൂ. നമുക്ക് വാല്യൂ ക്രിയേ, അങ്ങനെയല്ല ആളുകൾ പൈസ ചോദിക്കുന്നത്. ഇപ്പൊ എന്റെ വാല്യൂ ഇതാണ്, ഞാൻ അടുത്തിരുന്നു എന്റെ വാല്യൂ ഇതാണ്, ഞാൻ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര മാർക്കറ്റ് ഉണ്ട്, ചോദിക്കാം. പക്ഷെ വാല്യൂ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ നമ്മൾ കൊടുക്കും? എങ്ങനെ കൊടുക്കുക? ഞാൻ നിങ്ങളൊരു ബിസിനസ് മാൻ ആയിട്ട് നിന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ കൊടുക്കുകയാണ്? ഈ പടത്തിൽ ഞാൻ മാത്രമേ സ്ത്രീ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനാണ് ഈ സിനിമയിലെ നായിക എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ചോദിച്ചോളൂ, ആരാണെങ്കിലും കൊടുക്കും. ഇപ്പൊ നയൻതാര മേടിക്കുന്നില്ലേ? നയൻതാര ഇവിടെയുള്ള നായകന്മാരൊക്കെ കൂടുതൽ പൈസ വാങ്ങിക്കുന്നില്ലേ? മഞ്ജു ചേച്ചി വാങ്ങുന്നില്ലേ? ഈക്വൽ പേ വാങ്ങുന്നില്ലേ? അത് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് വാങ്ങിച്ചോട്ടെ. അതല്ലാതെ ഈക്വൽ പേ പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ നടിമാരിൽ പലരും ഈ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആദ്യം ഒരു നിലപാട് സ്വീകരിക്കുകയും പിന്നീട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അത് മാറ്റി വെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളിൽ പോലും WCCയുടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലായിക്കോട്ടെ, അതിലൊരു സൂപ്പർ താരത്തിൻ്റെ പടത്തിലൊരു അവസരം കിട്ടും എന്ന് ഉള്ള കരുതൽ കൊണ്ടോ അല്ലെങ്കിൽ അത്തരം ചിലർക്ക് വേണ്ടി ഇൻഡസ്ട്രിയിലൊരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിലപാടുകളിൽ മാറ്റം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് നിങ്ങളാരും ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടുമില്ലല്ലോ. അല്ല അത്രയും എല്ലാവരും ഇവ അത് അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. പറഞ്ഞ കാര്യത്തിൽ ഇപ്പൊ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അവൾക്കൊപ്പം തന്നെയായിരിക്കണം ആ സ്റ്റാൻഡ്. പുറമേ അവൾക്കൊപ്പവും അല്ലാതെ ഈ ഡബിൾ സ്റ്റാൻഡിനോടാണ് എനിക്ക് എതിരഭിപ്രായം ഉള്ളത്. അത് എല്ലാവരും ആണെന്നല്ല ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് പേര്. അതൊക്കെ പോട്ടെ, അഭിനയത്തിലേക്ക് ഇനി എപ്പോഴാണ് അടുത്ത് തിരിച്ചു വരുന്നത്? സാധ്യത വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും പൈസ ലാഭിക്കാൻ വല്ല അഭിനയിച്ചെങ്കിലായി, അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല. അപ്പൊ ഞാൻ ആ അഭിനയം പറയത്തില്ല. ചിലപ്പം ബൈ ചാൻസിൽ ഇനി എന്തെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കാശ് ലാഭിക്കാനോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ എന്തെങ്കിലും പറഞ്ഞാലോ അങ്ങനെയൊക്കെ അഭിനയിക്കും. പിന്നെ എനിക്കിങ്ങനെ ചില സമയത്തൊക്കെ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ, ഇത് ഞാൻ ചെയ്തിരുന്ന കലക്കിയനെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ അതല്ലാതെ അങ്ങനെ അഭിനയിക്കാൻ അങ്ങനെ വലിയ
കോവിഡ് കാലത്ത് ഭയങ്കര പിന്നെ ട്രെൻഡിങ് ആയിരുന്നു, യൂട്യൂബിലൊക്കെ കയറി അമ്മയും മക്കളും കൂടെ ഉള്ള വീഡിയോസും ഇതൊക്കെ ഭയങ്കര ഹിറ്റായി ഓടുകയാണ്. അപ്പൊ എന്തു പറയുന്നു കുട്ടികളൊക്കെ? കുട്ടികൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അവര് വളരെ ഹാപ്പിയാണ്. അപ്പം അവർക്ക് ഈ പറഞ്ഞ ഇന്ന് ഞാൻ ഇപ്പം ഞാനത് ഷെയർ ചെയ്തിരുന്നു, ഒരു ഒരു കമൻറ്റ് വന്നതാണ്, സമ്മർ ഇൻ ബത്ലഹേം സിനിമയിൽ ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, അതിനകത്തൊരു ഡ്രീം ഹോം ഉണ്ട്, അവർ എല്ലാവരും സ്നേഹവും സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ഉള്ളൊരു ഫാം ഹൗസ്, അതുപോലൊരു സ്വർഗമാണ് വണ്ടാഴി എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ അവിടെയാണ് എൻ്റെ എൻ്റെ പേരൻസ് എൻ്റെ മക്കൾ എൻ്റെ പിള്ളേർക്ക് വളരാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവർ വളരെ സന്തോഷത്തിലാണ്, അവർക്ക് അവരുടെ ചൈൽഡ്ഹുഡ് അവർ എൻജോയ് ചെയ്തിട്ടാണ് വളരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ മക്കൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മളും ഹാപ്പിയാണല്ലോ. എന്തായാലും പ്രേക്ഷകരോട് ഒരു രണ്ട് വാക്ക്. ഈ പറഞ്ഞത് മുഴുവൻ പ്രേക്ഷകരോടുള്ളതാണ്. പിന്നെ എൻ്റെ ലൈഫ് ഒരു തുറന്ന പുസ്തകമാണ്, അതേപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ പോളിഷ്ഡായിട്ട് സംസാരിക്കാനോ അല്ലെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാനോ ശ്രമിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്തോ റൈറ്റ് എന്ന് തോന്നുന്നു, അത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ വരും വരായികളും ഞാൻ അനുഭവിക്കുന്നുമുണ്ട്. അതെ, അപ്പം ഇപ്പം എൻ്റെ സിനിമ ഇറങ്ങുകയാണ്, കള്ളൻ ഡിസൂസ, നല്ലൊരു ഫാമിലി എൻ്റർടൈനർ സിനിമയാണ്. കുറേ നാളുകൾക്ക് ശേഷം എന്താ പറയുക, ഈ ത്രില്ലർ സിനിമകളുടെയൊക്കെ ഒരു കുത്തൊഴുക്കിനൊക്കെ ശേഷം വരുന്നൊരു നല്ലൊരു ലൈറ്റ് കോമഡി ഫാമിലി സിനിമയാണ് കള്ളൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഞാൻ കുറച്ച് നല്ല ചിത്രങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രേക്ഷകരോട് ഈ ചിത്രം കള്ളൻ ഡിസൂസ സാന്ദ്ര തോമസിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന ചിത്രം മികച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി ചിത്രം കാണുക. ഒപ്പം സാന്ദ്ര തോമസിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് ഒരു പിടി നല്ല ചിത്രങ്ങളും കൂടി വരാനുണ്ട് എന്ന് കേട്ടതിൽ വരും കാലങ്ങളിൽ നല്ല സിനിമകൾ ചെയ്യാൻ ഒന്നോ രണ്ടോ പിടി ഉണ്ടാകട്ടെ. ഒരു പിടിയിൽ നിർത്തണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.